കേരളത്തിൻ്റെ മത സാമുദായിക സാംസ്കാരിക നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ആരാധനാലയം കൂടി നമ്മുടെ നാട്ടിലേക്ക് എത്തുകയാണ്. തിരുമേനി കോറാളി കാവേരികുളം ദേവീക്ഷേത്രത്തോടനുബന്ധിച്ച് വരുന്ന ശാരദാമഠം, അതിൻ്റെ ശിലാന്യാസം ഈ വരുന്ന മെയ് 23 ഇവിടെ കാവേരികുളത്ത് നടക്കും. അതോടൊപ്പം സർവമത സമ്മേളനവും നടക്കും. ശിലാന്യാസം നിർവഹിക്കുന്നത് ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളാണ്. ആ ചടങ്ങുകളെക്കുറിച്ചും ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ശാരദാമഠത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ബന്ധപ്പെട്ട ഭാരവാഹികൾ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശാരദാമഠത്തിൻ്റെ ശിലാസ്ഥാപനത്തിൻ്റെ കർമ്മവുമായി ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ശിവഗിരി മഠത്തെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ പ്രവർത്തനങ്ങളെ ഏകീകരിച്ച് സമൂഹത്തിലെല്ലാം എടുത്തു എത്തിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മലബാറിൽ ഈ കാവേരികുളം എന്ന ഈ സ്ഥലത്ത് ഈ ശാരദാ ക്ഷേത്രത്തോടനുബന്ധിച്ച് പ്രവർത്തനം തുടങ്ങുന്നത്. നമുക്കറിയാം കേരളത്തിലുടനീളം സാമൂഹിക സാംസ്കാരികപരമായി പരിവർത്തനങ്ങളെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയിട്ടുള്ളത് ക്ഷേത്രങ്ങളിലൂടെയാണ്. ആ അതേ കാഴ്ചപ്പാടിലൂടെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ കാവേരികുളത്ത് ഈ ശാരദ പ്രതിഷ്ഠയും നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. ഈ 23-ാം തീയതി രാവിലെ 10:30 ശിവഗിരി മഠം ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളാണ് ഈ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മഠത്തിലെ പ്രമുഖരായ സന്യാസി വൈദ്യന്മാരും മതസൗഹാർദ്ദപരമായിട്ട് ഇവിടെ ഉള്ള എല്ലാ മത പുരോഹിതന്മാരും മത മൗലവിയും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട്. അതിനോടൊപ്പം തുടർന്ന് ഒരു സർവമത സമ്മേളനം ഗുരു വിഭാവനം ചെയ്ത 1924 ആലുവയിൽ വെച്ച് നടത്തിയതിൻ്റെ ശതാബ്ദി ആഘോഷം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ തറക്കൽ ഇടലിന് ശേഷം ഒരു സർവമത സമ്മേളനവും ഇവിടെ ഉണ്ടാകും. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരെയും ഒരുമിക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടാകണം, എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തണമെന്നുള്ള വലിയ ഒരു സന്ദേശത്തിൻ്റെ ഭാഗമായിട്ട് മതവിദ്വേഷവും ജാതീയപരമായ വിവേചനമൊന്നുമില്ലാതെ എല്ലാവരും സ്വാതന്ത്ര്യത്തിന് വാഴുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ശിവഗിരി മഠത്തെ സംബന്ധിച്ച് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഈ കാവേരികുളം, ഈ കോറാളിയിൽ ശാരദാ മഠത്തിൻ്റെ നിർമ്മാണവും. ഇതിലൂടെ സമൂഹത്തിന് സാംസ്കാരികപരമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ശിവഗിരി മഠം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിലുണ്ടാകണം. രാവിലെ തന്നെ 6 മണി തന്നെ നട തുറക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഗുരുപൂജയും ശാന്തിഹവനവും അതുപോലെ തന്നെ ശാരദാ പൂജയും ഉണ്ടായിരിക്കും. തുടർന്ന് 10 മണിക്ക് നമ്മൾ ആചാര്യ വരവേൽപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം 10:30 തന്നെ 10:35 നമ്മുടെ മുഹൂർത്തം. 10:35 ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ് സ്വാമിയായിട്ടുള്ള അധിപതിയായിട്ടുള്ള ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഈ തറക്കല്ലിടൽ ചടങ്ങ് കർമ്മം നിർവഹിക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ദൂരദേശത്തു നിന്നൊക്കെ ഗുരുവിൻ്റെ വിവിധ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു ആശംസ പിന്നെ പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്, ഒരു ഒരു 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്നു. അതിനുശേഷം കൃത്യം 11 മണിക്ക് തന്നെ നമ്മുടെ സർവമത സമ്മേളനം തുടങ്ങുന്നതാണ്. സർവമത സമ്മേളനത്തിൽ നമ്മുടെ ബഹുമാന്യായിട്ടുള്ള MLA പയ്യന്നൂർ നിയോജക മണ്ഡലം MLA മധുവേട്ടൻ ആണ് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. സച്ചിദാനന്ദ സ്വാമി, ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സച്ചിദാനന്ദ സ്വാമിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് പിന്നെ നമ്മുടെ പോത്താങ്കണ്ടം ആനന്ദഭവനത്തിലെ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി സ്വാമികളാണ്. അദ്ദേഹം അന്നിവിടെ എത്തിച്ചേരുന്നതാണ്. തുടർന്ന് മുഖ്യ പ്രഭാഷണങ്ങളായിട്ട് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ജിതിൻ ചിന്താമണി എന്ന് പറഞ്ഞിട്ടുള്ള ഫാദറാണ്. അദ്ദേഹം നമ്മുടെ തിരുമേനി സെൻറ്റ് ആൻഡ്രൂസ് ചർച്ചിലെ അച്ഛനാണ്. അദ്ദേഹം മുഖ്യ പ്രഭാഷണം ചെയ്യുന്നതാണ്. അതോടൊപ്പം മുസ്തഫ മൗലവി, ഖുറാൻ വ്യാഖ്യാതാവും നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനുമായിട്ടുള്ള മുസ്തഫ മൗലവി, അദ്ദേഹം ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതാണ്. തുടർന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്
അതുപോലെ തന്നെ ശിവഗിരിയിൽ നിന്ന് വരുന്ന സ്വാമിമാരായിട്ടുള്ള പ്രബോധതീർത്ഥ അസംഖാനന്ദഗിരി സ്വാമികൾ, പിന്നെ നമ്മുടെ ചീമേനിലെ സാധു വിനോദ സ്വാമികൾ തുടങ്ങി നിരവധി സ്വാമിമാർ, അതിൽ ആശംസയും അതേപോലെ തന്നെ ഈ ശാരദാമഠത്തിൻ്റെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ശാന്തിയായിട്ടുള്ള പ്രസാദശാന്തികൾ, അതേപോലെ തന്നെ കൺവീനർ നന്ദി ചടങ്ങിനെ അറിയിക്കുന്നതാണ്. കൺവീനറായിട്ടുള്ള സുനിൽ പേപ്പതിൽ നന്ദി അറിയിക്കുന്നതാണ്. പിന്നെ ഒരു മണിക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അന്നൊരു ദിവസം 9 മണി മുതൽ തിരുമേനിയിൽ നിന്ന് ജീപ്പിൻ്റെ സൗകര്യം ഇവിടെ ഉണ്ടാവും, ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് തിരുമേനിയിൽ ബസ്സിന് വന്നാൽ അവിടുന്ന് ജീപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഓട്ടോറിക്ഷയും കയറുന്നതാണ്. ഓട്ടോറിക്ഷ തിരുമേനിയിൽ നിന്ന് ഓട്ടോറിക്ഷ കൂക്കിയാലും ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ഓട്ടോറിക്ഷ ക്ഷേത്രത്തിൻ്റെ ഒരു 100 മീറ്റർ 150 മീറ്റർ അപ്പുറം വരെ ഓട്ടോറിക്ഷ എത്തും. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരേണ്ട ദൂരമേ ഉള്ളൂ. ജീപ്പാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ താഴെ തന്നെ തൊട്ടടുത്ത് തന്നെ ജീപ്പ് എത്തുന്നതാണ്. പിന്നെ വാഹനങ്ങളിലൊക്കെ വരുന്നവർക്ക് ഈ 100 മീറ്റർ അപ്പുറം തന്നെ, ക്ഷേത്രത്തിൻ്റെ 100 മീറ്റർ അപ്പുറം പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടന്ന് വരാൻ എല്ലാവരും ശ്രമിക്കണം. എന്നാ വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നില്ല. ശിവഗിരി മഠത്തിൻ്റെ ഒരു ശാരദാമഠം അല്ലെങ്കിൽ ഒരു ശാരദാക്ഷേത്രം, അതിനോടൊപ്പം തന്നെ ഒരു സർവമത പാഠശാലയും കൂടി സ്ഥാപിക്കുന്നതിനായിട്ടൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രമല്ല, അത് സ്ഥാപിക്കുക തന്നെ വേണം. പിന്നീട് ഒരു ആശ്രമമാണ് ഉള്ളത്. ആശ്രമം എന്ന് പറഞ്ഞാൽ ശിവഗിരി മഠത്തിൻ്റെ സന്യാസി ശ്രേഷ്ഠന്മാർ വന്ന് ഇവിടെ താമസിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും വേണുന്ന ആ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തുന്ന തക്ക വിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകി ഈ നാടിനും സമൂഹത്തിനും കുറേ കൂടി ഒരനുഗ്രഹമായി തീരുന്ന തരത്തിലുള്ള ഒരാശ്രമം സ്ഥാപിച്ചുകൊണ്ട് ആശ്രമത്തിൽ ഒരന്തേവാസി താമസിച്ചുകൊണ്ട് ഈ നാടിനും പ്രദേശത്തിനും ആ സന്യാസിയിലൂടെ ഒരു ഉന്നതിയിലേക്ക് എത്തുന്നതിനുള്ള തരത്തിലുള്ള ഒരാശ്രമം നിർമ്മിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അത്തരം ഒരാശ്രമം നിർമ്മിക്കുന്നതിനും ഈ ശാരദാമഠം സ്ഥാപിക്കുന്നതിനും ഒപ്പം ഈ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ശിവഗിരി മഠത്തിനോട് ഈ പ്രദേശവാസികളേവരും ഈ നിമിഷം വരെ വളരെ സൗഹൃദപൂർവ്വം ഭംഗിയോടുകൂടി സഹകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരാദ്യപടി എന്ന നിലയിൽ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞു. ഈ വരുന്ന 23-ാം തീയതി അതിൻ്റെ പാതുക ശിലാന്യാസമാണ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ നടത്തുന്നത്. അടുത്ത വർഷം മെയ് മാസം ഈ സമയത്ത് തന്നെ ശാരദാദേവിയുടെ പ്രതിഷ്ഠയും കൂടി നിർവഹിക്കാം എന്നാണ് കരുതുന്നത്. ആ പ്രതിഷ്ഠ കർമ്മം നടത്തുന്നതും ശിവഗിരി മഠാധിപതിയായിരിക്കുന്ന ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ്. അപ്പം ആ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശിവഗിരി മഠത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളോട് എല്ലാവരും, മനുഷ്യരെ ഒരുമിക്കുന്ന ഇടമെന്ന നിലയിൽ ഏവരെയും എല്ലാവരുടെയും ഒരു സഹകരണവും സഹായവും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എടാ മോനെ, പ്ലസ് ടു കഴിഞ്ഞില്ലേ, ഇനി എന്താ പരിപാടി? ഓ, എന്താ പറയാനാ, ഏതെങ്കിലും കോളേജിൽ പോയി ചേരണം, പഠിക്കണം, അത്ര തന്നെ. എന്നാ പിന്നെ എവിടെയെങ്കിലും ആക്കണ്ട, പഠിക്കുമ്പോൾ നല്ല കോളേജിൽ തന്നെ പഠിക്കണം. നേരെ BLM കോളേജിലോട്ട് പോവാ. അവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി അംഗീകാരമുള്ള BSc ബയോ ഇൻഫോർമാറ്റിക്സ്, BCOM കോ ഓപ്പറേഷൻ, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം, BBA, TTM, BMMC, BCA തുടങ്ങിയ തൊഴിൽ സാധ്യത ഏറെയുള്ള കോഴ്സുകളെല്ലാം ഉണ്ട്. പ്രകൃതി സുന്ദരമായ അന്തരീക്ഷം, വിശാലമായ ലൈബ്രറി, കോളേജ് ബസ് സൗകര്യം, കുറഞ്ഞ ഫീസ് നിരക്ക്, തികഞ്ഞ അച്ചടക്കം, എല്ലാം കൊണ്ടും ഉന്നത പഠനം നമുക്ക് ഉഷാറാക്കാം. BLM കോളേജ്, പാടിയൊട്ടിച്ചാൽ തിമിരി. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും മൊബൈൽ 9447856151, 8547520307.